നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഏതാണ്ട് 5000 വേക്കൻസികളിലേക്ക് ഇപ്പോൾ വൻപൻ റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്. ജൂനിയർ അസോസിയേറ്റ്സ് എന്നതാണ് തസ്തിക. ഇത് ക്ലറിക്കൽ കേഡറിലുള്ള ഒരു വേക്കൻസിയാണ്. കേരളത്തിലും അവസരങ്ങളുണ്ട്, കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ ആക്സിസ് ബാങ്കിൽ ഡെപ്യൂട്ടി മാനേജർ ആകുവാനുള്ള ഒരു അവസരത്തെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അവസരങ്ങൾ, തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. SBIയിലെ 2021 ഈ റിക്രൂട്ട്മെന്റ് ജൂനിയർ അസോസിയേറ്റ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് എന്ന തസ്തികയിലേക്കാണ്. ഇതൊരു ക്ലറിക്കൽ കേഡറിലുള്ള ഒരു വേക്കൻസിയാണ്. ഏതാണ്ട് 5000 ഒഴിവുകളുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലുമായിട്ട് 100 പരം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് മലയാളം സംസാരിക്കുന്നവർക്ക്, അറിയാവുന്നവർക്കായിരിക്കും കേരളത്തിലെ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുക. ഇനി ഞങ്ങൾക്ക് മറ്റ് ഭാഷകൾ സംസാരിക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലെ വേക്കൻസിക്കും അപ്ലൈ ചെയ്യാം. കൂടുതൽ ഓപ്പണിങ്സ് ഉള്ളത്. എന്നാൽ ഓർക്കോ, ഒരു സ്റ്റേറ്റിൽ മാത്രമേ ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയൂ എന്നുള്ള കാര്യം. ഇതിന്റെ സ്റ്റാർട്ടിംഗ് സാലറി 19,900 ആണ് ബേസിക് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങൾ കൂടി ലഭ്യമാകും. ഇതിന്റെ എലിജിബിലിറ്റി ഇങ്ങനെയാണ്: ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതോടൊപ്പം ഇപ്പൊ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് അല്ലെ ഫൈനൽ സെമിസ്റ്റർ ഒക്കെ ചെയ്യുന്നവർക്കും അപേക്ഷിക്കാൻ കഴിയും. എന്നാല് അവര് 16/8 അതായത് August 16 മുമ്പായിട്ട് നിങ്ങളുടെ ഡിഗ്രി എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണം എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് ഡിഗ്രി എക്സാം കിട്ടും, ഡിഗ്രി കിട്ടും എന്ന് ഉറപ്പുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓർക്കുക, 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവർക്കായിരിക്കും അവസരം. ആ ഏജ് കണക്കാക്കുന്നത് 1/4/2021, അതായത് April 1 അടിസ്ഥാനമാക്കി ആയിരിക്കും. അങ്ങനെ 20-28 വയസ്സിന് ഇടയിൽ പ്രായമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഓർക്കുക, എലിജിബിൾ ആയിട്ടുള്ള കാറ്റഗറിക്ക് ഈ പ്രായത്തിൽ ചില റിലാക്സേഷനുകളൊക്കെ ലഭ്യമാണ്. അത് നോട്ടിഫിക്കേഷനിൽ പോയി കൃത്യമായി മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ഇതിന്റെ എല്ലാ പ്രോസസ്സുകളും, അപ്ലൈ ചെയ്യുന്നതും അതേപോലെ ടെസ്റ്റുകളും എല്ലാം ഓൺലൈൻ ആണ്. പ്രിലിമിനറി എക്സാം ഉണ്ട്, അതോടൊപ്പം ഒരു അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് മെയിൻ എക്സാമിനേഷൻ ഉണ്ട്. അതുകൂടാതെ ആ നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജിലെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കും. ആദ്യത്തെ ഫേസ് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. ഇത് 1 hour എക്സാമാണ്. 100 marks നിന്നായിരിക്കും ഈ എക്സാം കണ്ടക്ട് ചെയ്യുക. 3 sessions നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ്, മറ്റൊന്ന് ന്യൂമറിക്കൽ എബിലിറ്റി, മൂന്നാമത് റീസണിങ് എബിലിറ്റി. ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും മെയിൻ എക്സാം. പ്രിലിമിനറി എക്സാമിനേഷൻ June 2021 നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതൊരു ടെൻഡേറ്റീവ് ഡേറ്റ് ആണ്. മെയിൻ എക്സാമിനേഷൻ July 31 മറ്റോ ആണ് ഇപ്പോൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ കോവിഡിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഈ ഡേറ്റിലെ ഒരു പക്ഷേ മാറ്റങ്ങൾ വന്നേക്കാം. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു ജൂലൈയിലൊക്കെ മെയിൻ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 1-2 months ഒക്കെ ഒരു പക്ഷേ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയാകാനായിട്ടൊക്കെ കഴിയും. ഈ പ്രിലിമിനറി എക്സാമിനേഷൻ കേരളത്തിൽ ഏതാണ്ട് 10-11 നടക്കും. അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇടുക്കി, വയനാട്, കാസർഗോഡ് ഒഴിച്ച് ബാക്കി ജില്ലകളിലൊക്കെ എക്സാമിനേഷൻ സെന്റർ ഉണ്ട് എന്നുള്ളതാണ്. അത് ഇവിടെ നൽകിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എങ്ങനെയായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക? ആദ്യം നിങ്ങളെ ഈ SBIയുടെ നോട്ടിഫിക്കേഷൻ മനസ്സിരുത്തി ഒന്ന് വായിക്കുക. ആ നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതല്ലെങ്കിൽ SBIയുടെ ഒഫീഷ്യൽ സൈറ്റ് വീഡിയോയിൽ തന്നെ നൽകുന്നുണ്ട്. ആ സൈറ്റിൽ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എലിജിബിൾ ആണ് എന്നുള്ള പക്ഷം നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാൻ കഴിയും. ഈ സൈറ്റിലൂടെ തന്നെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓർക്കുക, ഈ ഓൺലൈൻ അപേക്ഷയോടൊപ്പം ആപ്ലിക്കേഷൻ ഫീ 750 rupees ഓൺലൈനായിട്ട് പേ ചെയ്യണം. അത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചോ ഡെബിറ്റ് കാർഡ് വെച്ചോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴിയൊക്കെ പേ ചെയ്യാനായിട്ട് കഴിയും. ഓർക്കുക, ഈ SC/ST കാറ്റഗറിക്ക് അതല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അംഗവൈകല്യമുള്ളവർക്ക് അല്ലെങ്കിൽ എക്സ് സർവീസ് മാൻ ആ കാറ്റഗറിയിലുള്ളവർക്കും ഒക്കെ ഉള്ള അങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് ഫീസ് അടയ്ക്കേണ്ടതില്ല എന്ന് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 17th May എന്നുള്ളതാണ്. എന്നാൽ അവസാന തീയതി വരെ വെയിറ്റ് ചെയ്യാതെ ഒരുപക്ഷെ ലാസ്റ്റ് ഡേറ്റ്സിലൊക്കെ ഈ സെർവർ
ഹാങ് ആവുക ബിസി ആകുന്ന പ്രശ്നങ്ങളൊക്കെ വരാം. അതുകൊണ്ട് അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിൽ ഒരു ക്ലറിക്കൽ കേഡറിൽ ജോലി ചെയ്യുവാൻ കിട്ടുന്ന ഒരു മികച്ച അവസരമാണ്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഒരു മാസത്തോളം സമയം ഉള്ളപ്പോൾ, ഒന്നൊന്നര മാസത്തോളം ഈ പ്രിലിമിനറി എക്സാമിന് മുമ്പ് സമയമുള്ളപ്പം നിങ്ങൾക്ക് അതിന് പോയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്ത അവസരം ആക്സിസ് ബാങ്കിൽ ജോലി കിട്ടുവാനായിട്ടുള്ള ഒരു മികച്ച അവസരമാണ്. ഇവിടെ ക്ലർക്കോ അല്ലെങ്കിൽ പി ഒ പോലെയുള്ള ജോലികളല്ല, ഡെപ്യൂട്ടി മാനേജറായിട്ട് തന്നെ ജോലി ലഭിക്കാനുള്ള ഒരു അവസരമാണ്. അതും 800,000 പെർ ആനം എന്ന മികച്ച ശമ്പളത്തിൽ. ഒരുപക്ഷെ 6 മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് എത്താം. ഇവിടെ IBPS പോലെയുള്ള ടെസ്റ്റ് വഴിയല്ല, മറിച്ച് ഒരു കോഴ്സ് ചെയ്തുകൊണ്ടാണ് ഈ ജോലിയിലേക്ക് എത്തേണ്ടത്. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ കോഴ്സിന് ഞങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആക്സിസ് ബാങ്കിന്റെ ഒരു പ്രൊഫഷണൽ ഓഫർ ലെറ്റർ, അവിടെ ജോലിയുടെ ഒരു പ്രൊഫഷണൽ ഓഫർ ലെറ്റർ തന്നെ ലഭിക്കും എന്നുള്ളതാണ്. അതേപോലെ ഈ കോഴ്സിന് ഒരു ഫീ ഉണ്ട്. എന്നാൽ ഈ ഫീസ് ആക്സിസ് ബാങ്ക് തന്നെ നിങ്ങൾക്ക് ലോൺ ആയിട്ട് തരും. അതുകൊണ്ട് ഇൻ ഇഫക്റ്റ് കയ്യിൽ നിന്ന് പണമൊന്നും ചെലവാക്കാതെ ഈ കോഴ്സ് പഠിച്ച്, ഈ കോഴ്സ് കഴിയുന്നതോടെ ഡെപ്യൂട്ടി മാനേജർ എന്ന തസ്തികയിലേക്ക് 800,000 പെർ ആനം എന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കാനുള്ള ഒരു അവസരമാണ്. എന്നാൽ ഓർക്കുക, എല്ലാവർക്കും ഇതിന് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അതും മാത്രമല്ല, ഇവരുടെ ഒരു ഇനീഷ്യൽ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റും ഇന്റർവ്യൂവും ക്ലിയർ ചെയ്യുന്നവർക്കായിരിക്കും ഈ അവസരം. ഈ ഒരു മികച്ച അവസരത്തെ കുറിച്ച് ഞാൻ മുൻപ് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു ദീർഘമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ എൻഡിലും നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോയും കൂടി കണ്ട് ഈ മികച്ച അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏതായാലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്ന ഒരു മികച്ച അവസരം, അതല്ലെങ്കിൽ ആക്സിസ് ബാങ്കിൽ ഡെപ്യൂട്ടി മാനേജർ ആകുവാനുള്ള ഒരു അവസരം, ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിച്ചത്. ഇതിന്റെയൊക്കെ കൃത്യമായ കാര്യങ്ങൾ അതാത് ബാങ്കുകളുടെ വെബ്സൈറ്റിലൊക്കെ പോയി, നോട്ടിഫിക്കേഷനിൽ പോയി മനസ്സിലാക്കി താല്പര്യമുള്ള പക്ഷം, എലിജിബിൾ ആണെന്നുള്ള പക്ഷം അപേക്ഷിക്കുക. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. കൂട്ടുകാർക്ക് പ്രയോജനപ്രദമാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അവർക്കും കൂടി ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് ഡിഗ്രിക്കാരെ, ഒരു 28 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. അവർക്കും കൂടി ഈ മികച്ച അവസരം ഉപകാരപ്രദമാകട്ടെ. ഇതേപോലെയുള്ള കൂടുതൽ തൊഴിൽ അവസരങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ജോബ് സൈറ്റ് jobspeech.com എന്നത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഹാൻഡിലുകൾ കൂടി ജോലി തേടാം. എന്റെയൊക്കെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി, ഒരു കരിയർ നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.